കേരളത്തിന്റെ ചെലവിൽ സർക്കാർ ഒളിച്ചുകളി തുടരുന്നു. സ്പോൺസർഷിപ്പിലൂടെ 10.82 കോടിയാണ് പിരിച്ചത്. PRA ഡയറക്ടറുടെ അക്കൗണ്ടിൽ ലഭിച്ച തുകയുടെ കണക്കാണിത്. ചെലവ് സംബന്ധിച്ച ഭാഗികമായ കണക്കുകൾ മാത്രമാണ് പുറത്ത് വന്നിട്ടുള്ളത്. വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്നും ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട്. ചന്തു, കേരളത്തിൽ ആകെ മൊത്തം പൊടിച്ചത് എത്ര കോടിയാണെന്ന് ഇപ്പോഴും ഒരു ചെലവില്ല. ഈ കേരളം സാമ്പത്തിക ഞെരുക്കത്തിൽ അമർന്നിരിക്കുന്ന സമയത്തായിരുന്നു കേരളീയ നടത്തിയത്. ഇപ്പോൾ ഈ യാത്ര മുഖ്യന്റെയും മറ്റു മന്ത്രിപരിവാരങ്ങളുടെയും നവകേരള സദസ് യാത്ര നടക്കുന്നത്, ഇനി എത്ര കോടികളാണ് പുറത്തു വരാനുള്ളതെന്ന് പോലും യാതൊരു കണക്കുമില്ലാത്തൊരവസ്ഥയാണ്. രജനി, കേരളീയം പരിപാടിയുമായി ബന്ധപ്പെട്ട് കൃത്യമായ കണക്കുകൾ സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്നത് നാമമായ കണക്കുകൾ മാത്രമാണ്, അല്ലെങ്കിൽ ഭാഗികമായ കണക്കുകൾ എന്ന് പറയാം. ഇതിപ്പോൾ ഇത് PRD ഡയറക്ടറുടെ പേരിലെ ബാങ്ക് അക്കൗണ്ടിൽ കിട്ടിയ തുകയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ നേരത്തെ പറഞ്ഞതനുസരിച്ച്, അതായത് കേരളീയം പരിപാടി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ കണക്കുകൾ പുറത്തുവിടുമെന്നായിരുന്നു സർക്കാർ പറഞ്ഞിരുന്നത്. ഇതിൻ്റെ സംഘാടക സമിതി ചെയർമാനായ വി ശിവൻകുട്ടി 6-ാം തീയതി ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയത് കണക്ക് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്നാണ്. പക്ഷേ ഇതുവരെ ഈ വകുപ്പുകളുടെ കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല. പൊതുഭരണ വകുപ്പ് മാത്രമാണ്, പൊതുഭരണ വകുപ്പും PRD മാത്രമാണ് ഇതുവരെ നാമമായ കണക്കുകളെങ്കിലും പുറത്തുവിട്ടിട്ടുള്ളത്. ഇതിൽ 10,82,00,000 രൂപയാണ് PRD ഡയറക്ടറുടെ ബാങ്ക് അക്കൗണ്ടിൽ വന്നിരിക്കുന്നത്. അത് 10.66 കോടി രൂപ ചെലവായെന്നും ഈ വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നത്. പ്രധാനമായും ദീപാലങ്കാരം, സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവയ്ക്കാണ് ഈ തുക ചെലവിട്ടതെന്നാണ് പറയുന്നത്. പക്ഷേ മറ്റു വകുപ്പുകൾ എത്ര തുക ചെലവഴിച്ചു, സ്പോൺസർഷിപ്പിലൂടെ എത്രമാത്രം പണം അവർക്ക് ലഭിച്ചു എന്ന കണക്കുകൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അതായത് ഭാഗികമായ ചില കണക്കുകൾ സർക്കാർ അനുവദിച്ച 27.18 കോടിക്ക് 1.2 കോടിക്ക് അപ്പുറത്തേക്ക് ഭാഗികമായ കണക്കുകൾ മാത്രം ചില വകുപ്പുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമാണ്. ഇതിനപ്പുറം എത്ര തുക ചെലവഴിച്ചു, ആരൊക്കെയാണ് സ്പോൺസർമാർ, സ്പോൺസർഷിപ്പിലെ സ്ഥാപനങ്ങൾ എത്ര, വ്യക്തികൾ ആരെങ്കിലും സ്പോൺസർ ചെയ്തിട്ടുള്ളോ ഉണ്ടോ, ഇവയുടെ പ്രത്യേകമായ കണക്കുകൾ തുടങ്ങി ഒരു കണക്കുകളും സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അതായത് ഈ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാർ മറച്ചു വെക്കാൻ ശ്രമിക്കുകയാണ്. അവിടെയാണ് ചന്തു, ഈ പരിപാടി നടക്കുന്ന സമയത്ത് തന്നെ വലിയ വിമർശനങ്ങളൊക്കെ തന്നെ സർക്കാരിനെതിരെ ഉണ്ടായിരുന്നു. കാരണം കടുത്ത സാമ്പത്തിക ബാധ്യതയിലൂടെ പോകുന്നു, പെൻഷൻ നൽകാൻ കഴിയുന്നില്ല, KSRTC ജീവനക്കാർക്ക് പെൻഷൻ നൽകാൻ കഴിയുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞത് ഈ സ്പോൺസർഷിപ്പിലൂടെയാണ് ഇത്രയും പണം പിരിച്ചത്, ഇതിന് കൃത്യമായ ഒരു കണക്കുണ്ട്, അത് ആരുടെ മുന്നിൽ വേണമെങ്കിലും വെക്കാൻ തയ്യാറാണ്. ധനമന്ത്രി KN ബാലഗോപാൽ പലവട്ടം ആവർത്തിച്ച ഒരു കാര്യമാണിത്. പക്ഷേ കണക്കുകൾ ഇതുവരെ സർക്കാർ കൃത്യമായി പുറത്തുവിട്ടിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ 6-ാം തീയതി മന്ത്രി വി ശിവൻകുട്ടി, അദ്ദേഹമാണ് സംഘാടക സമിതി ചെയർമാനായിരുന്നു. സംഘാടക സമിതി ചെയർമാൻ പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ 14 ദിവസത്തിനുള്ളിൽ ഈ കണക്കുകൾ, കൃത്യമായ കണക്കുകൾ ലഭ്യമാക്കുമെന്നാണ്. സർക്കാർ ഇതുവരെ ഈ കണക്കുകൾ പുറത്തുവിടാത്തത് കൊണ്ട് വിവരാവകാശ പ്രകാരം ആൾക്കാർ എത്ര രൂപയാണ് ഇതിൻ്റെ ചെലവെന്നും സ്പോൺസർഷിപ്പിലൂടെ എത്ര കിട്ടിയെന്നതടക്കമുള്ള ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. പക്ഷേ അതുമായി ബന്ധപ്പെട്ടും കൃത്യമായ കണക്കുകൾ ലഭ്യമാക്കുന്നില്ല. വിവിധ വകുപ്പുകൾ ഇത് സംബന്ധിച്ച കണക്കുകൾ നൽകുന്നില്ല എന്നതാണ് PRD നിന്ന് ലഭ്യമാകുന്ന വിവരം. പക്ഷേ സ്പോൺസർഷിപ്പ് ആരൊക്കെയാണ് എന്ന ചോദ്യത്തിന് ഉത്തരവില്ല. സ്പോൺസർഷിപ്പിലുള്ള വ്യക്തികൾ ആരൊക്കെയാണ്, സ്ഥാപനങ്ങൾ ആരൊക്കെയാണ് തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നിലുണ്ട്. പക്ഷേ കൃത്യമായ കണക്കുകൾ സർക്കാർ നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത. ആദ്യഘട്ടം മുതൽ കേരളീയമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ ഉയർന്നിരുന്നു. കേരളീയം സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ഇത്രയും കോടികൾ പൊടിച്ചുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ചോദ്യം പ്രധാനമായും ഉയർന്നിരുന്നു. പക്ഷേ ഈ പരിപാടിയുടെ സാമ്പത്തിക വിനിയോഗവും അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ സംബന്ധിച്ചും ഇപ്പോൾ അവ്യക്തത നിലനിൽക്കുന്നു എന്ന് വേണം പറയാൻ. സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് ബാധ്യതയില്ല, സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തുമെന്നാണ് സർക്കാർ നേരത്തെ സൂചിപ്പിച്ചിരുന്നത്. പക്ഷേ സ്പോൺസർഷിപ്പിന്റെ കണക്കുകൾ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല, എന്തെങ്കിലും മറച്ചുവെക്കാനുണ്ടോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ പ്രസക്തമാകുകയാണ്. എന്തായാലും ഇതുവരെ നവകേരള സദസ്സ്, അതിനുശേഷമാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകുക. നവകേരള സദസ്സ് പൂർത്തിയാകാറായി. സാമ്പത്തിക പ്രതിസന്ധിക്കൊന്നും മറ്റു മാറ്റങ്ങളൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. അതിനിടയിലാണ് കേരളീയം പരിപാടിയുടെ ധൂർത്ത് എന്ന് വ്യക്തമാക്കുന്ന കണക്കുകൾ, അത് സംബന്ധിച്ചും ഒരു മറവ് സർക്കാർ സൂക്ഷിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, എന്തായാലും കേരളത്തിന്റെ മറവിൽ, കേരളത്തിന്റെ ചെലവിന്റെ മറവിൽ സർക്കാരിന്റെ ഒളിച്ചുകളി തുടരുക തന്നെയാണ് ചെയ്യുന്നത്. 10.82 കോടി രൂപ സ്പോൺസർഷിപ്പിലൂടെ ലഭിച്ചു എന്ന് മാത്രമാണ് പറയുന്നത്. ഇതാരാണ് സ്പോൺസർ ചെയ്തതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറയാൻ ഇതുവരെയും സർക്കാർ വൃത്തങ്ങൾ ചെയ്തിട്ടില്ല. ഒപ്പം മറ്റേതെല്ലാം കേന്ദ്രങ്ങൾ വഴിയാണ് പണം ലഭിച്ചതെന്നും ഇതേതെല്ലാം വകുപ്പുകൾക്ക് കിട്ടി എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. അതൊന്നും തന്നെ പുറത്തുവിടാൻ സർക്കാർ തയ്യാറായിട്ടുമില്ല. കേരളത്തിന്റെ മറവിൽ ധൂർത്ത് നടത്തിയതിന് ശേഷം ഇപ്പോൾ നവകേരള സദസ്സിലും ധൂർത്ത് തുടരുക തന്നെയാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചന്തുവാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.